നമസ്കാരം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിമാനത്തിനുള്ളിൽ ആക്രമിച്ചെന്ന കേസ് അവസാനിപ്പിക്കാൻ നീക്കം ജയരാജൻ അക്രമം നടത്തിയതിന് തെളിവില്ല എന്നാണ് വലിയതുറ പോലീസിന്റെ റിപ്പോർട്ട് കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ഒരു വർഷം ഈ വരുന്ന ജൂൺ പന്ത്രണ്ടിന് തികയുമ്പോൾ ചാർജ് നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ആക്ഷേപം ഉയരാൻ കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ വിമാനത്തിനുള്ളിൽ ഉണ്ടായ സംഘർഷത്തിൽ ഇ പി ജയരാജനെതിരായ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് സ്വർണ്ണക്കടത്ത കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിക്കുന്നതിനിടെ മർദ്ദിച്ച ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫാസിൻ മജീദ് നവീൻകുമാർ എന്നിവരാണ് കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശാനുസരണം വലിയതുറ പോലീസ് കേസെടുത്തു ഈ കേസ് എഴുതിത്തള്ളാനാണ് പോലീസിന്റെ നീക്കം വലിതുറ പോലീസ് കണ്ണൂരിലെത്തിയാണ് പരാതിക്കാർക്ക് നോട്ടീസ് കൈമാറിയത് പോലീസ് റിപ്പോർട്ടിൽ പരാതി ഉണ്ട് എങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയെ സമീപിക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി കളവാണ് എന്നാണ് വലിയതുറ പോലീസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളായ അനിൽകുമാർ വി എം സുനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിച്ചത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ ആക്രമിച്ചുവെന്നായിരുന്നു പരാതി എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജൻ തടയുകയായിരുന്നു എന്നാണ് സർക്കാർ വിശദീകരിച്ചത് പോലീസ് ആദ്യം ഇ പിക്ക് എതിരെ കേസെടുത്തിരുന്നില്ല തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് കേസെടുക്കാൻ തയ്യാറായത് ആ കേസിന്റെ അന്വേഷണമാണ് പോലീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫസിൻ മജീദ് ജില്ലാ സെക്രട്ടറി നവീൻ കുമാർ യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം സെക്രട്ടറി സുനിത് എന്നിവരാണ് പ്രതിഷേധിച്ചത് കണ്ണൂരിൽ നിന്ന് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ കറുത്ത വസ്ത്രമണിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി െത്തി ഇതിനിടെ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ടായിരുന്ന ഇ പി ജയരാജൻ പ്രതിഷേധിച്ച ഒരാളെ നിലത്തേക്ക് തള്ളിയിട്ടു പിന്നീട് പോലീസ് എത്തി യൂത്ത് കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്തു വധശ്രമം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ കുറ്റകരമായ ഗൂഢാലോചന വിമാനത്തിന്റെ സുരക്ഷിതത്വത്തിന് ഹാനികരമായ രീതിയിൽ അക്രമം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത് വിമാന കമ്പനിക്കെതിരെ പ്രതിഷേധിച്ച ഇ പി ജയരാജൻ ഇൻഡിഗോയിൽ ഇനി യാത്ര ചെയ്യില്ല എന്ന് പ്രഖ്യാപനവും നടത്തി വിമാനത്തിനുള്ളിൽ ഇ പി ജയരാജൻ തങ്ങളെ ആക്രമിക്കുന്ന വീഡിയോ പുറത്തുവന്നതാണ് എന്ന് പരാതിക്കാരൻ ഫാസിൻ മജീദ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ചതിന്റെ തെളിവുണ്ട് പോലീസ് ഇ പി എ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് ഫഹസിൻ മജീദ് പറഞ്ഞിരുന്നു